بالحب تلقاك البدور ضيف الأمان والسرور. السلام عليكم. بسم الله الرحمن الرحيم، والصلاة والسلام على خاتم النبيين وآل كل من الصحابة أجمعين. زيد بن أرقم رضي الله تعالى അന്നഹു ഖാല ഖാല റജുലൻ, ഒരാൾ വന്ന് ചോദിച്ചു, യാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിമ അത്തഖിന്നാർ, എന്തുകൊണ്ടാണ് ഞാൻ നരകത്തെ കാക്കേണ്ടത്, എന്തിൽ നിന്നാണ് നരകത്തെ ഞാൻ സൂക്ഷിക്കേണ്ടത്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു. ഖാല തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിദുമൂഇ ഐനൈ, നിന്റെ രണ്ട് കണ്ണുകളിലെയും കണ്ണുനീരുകളെ കൊണ്ട് നീ നരകത്തെ കാത്തോന്ന്. ഏറ്റവും നല്ലതും ഏറ്റവും എളുപ്പമുള്ള കാര്യം പണിയാണ്. ഫഇന്ന ഐനൻ, കാരണം ഒരു കണ്ണ്, ബഖത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണ്, അങ്ങനെ ആവണം കരച്ച്. ലാ തമസ്സുഹന്നാറു, തീ ആ കണ്ണുകളെ സ്പർശിക്കുന്നതല്ല, അബദ്ധൻ, ഒരിക്കലും. അതാണ് നരകത്തീയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിനോട് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുആവിയത്ത് ഇബ്നു ഹൈദത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസത്തുൻ ലാ തറ അഅ്യുനുഹുമുന്നാർ, എന്താ പതക്കം, മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ കണ്ണുകൾ നരകത്തെ കാണുക പോലുമില്ല, കണ്ടു പേടിച്ചിട്ടുണ്ട്, അതിനുള്ളിൽ കിടക്കണ്ട, പക്ഷെ എന്നാൽ കണ്ടിട്ടൊരു ബേജാറ് പേടി, നരകം അവരെ കണ്ണുകൊണ്ട് കാണുക പോലുമില്ല. അങ്ങനത്തെ മൂന്ന് കൂട്ടം ആളുകൾ, ഒന്ന് ഐനുൻ ഹറസത് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരുന്ന കണ്ണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെ അടിമകളെ, മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ഉറങ്ങിക്കൂടി ധൈര്യത്തിൽ ഞാൻ കാത്തു നോടാം, ശത്രുവിൻ്റെ ഭീഷണിയെ തടുക്കാൻ വേണ്ടി, അവരുടെ ചതിപ്രയോഗങ്ങളെ തടയാൻ വേണ്ടി ഇങ്ങനെ രാത്രി ഉറക്കൊഴിച്ച് നോക്കാം. ില്ല, രണ്ടാമത്തത് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ്, രണ്ടാം കണ്ണ്. മൂന്നാം കണ്ണ് ഐനുൻ കഫത്ത് അൻ മഹാരിമില്ല, അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാഴ്ചകളിൽ നിന്ന് കണ്ണുകളെ തടഞ്ഞു വെച്ചാണ്. മെച്ചപ്പെടാൻ പണിയാണ്, ഒക്കെ ഒരുമിച്ച് കൂടി കിട്ടണം, അല്ല കിട്ടണം. അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് കണ്ണുകളെ തടയുന്ന കണ്ണുകൾ, ഈ മൂന്ന് കണ്ണുകളും നരകത്തിന് കാണുക പോലുമില്ല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരയാൻ ഏറ്റവും നല്ല ടൈം ഏതാണെന്നും ഈ അടുത്ത ഹദീസ് കൊണ്ട് മനസ്സിലാവും. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല സുൽത്താന്റെ അമ്മായ അബ്ബാസ് എന്നവർ, ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, ഐനാനി ലാ തമസ്സുഹുമന്നാറു, രണ്ട് കണ്ണുകൾ ആ കണ്ണുകളെ തീ നരകത്തി സ്പർശിക്കുന്നതല്ല, അങ്ങനത്തെ രണ്ട് കണ്ണുകളുണ്ട്. രണ്ട് കണ്ണുകൾ എന്ന് ഒരാൾ രണ്ട് കണ്ണെന്നല്ല, രണ്ടാളുകളുടെ കണ്ണുകളെന്നാണ്. ഐനും ബക്കത്ത് ഫി ജൗഫില്ലേലി, അതാണ് കരയാൻ പറ്റിയ ടൈം പറയേണ്ടി ഹദീസിൽ. ഐനുൻ ഒരു കണ്ണ്, ബക്കത്ത് അത് കരഞ്ഞു, ഫി ജൗഫില്ലേലി, രാത്രിയിൽ, നല്ല രാത്രിയുടെ ഉള്ളിൽ, പാതിരാത്രി കരച്ചിൽ ഏറ്റവും ഫലിക്കുന്ന ഒരു സമയമാണത്. പാതിരാത്രിയിൽ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ കമാലിയെത്തും, അവൻ്റെ നഫ്സിൻ്റെ കുറവ് ഒക്കെ ആലോചിച്ചിട്ട് കരഞ്ഞു, രാത്രിയുടെ ഉള്ളിന്റെ ഉള്ളിൽ കരഞ്ഞ കണ്ണ്, ഹശിയത്തിൽ അള്ളാഹനെ പേടിച്ചിട്ട്. മറ്റേത് നേരത്തെ പറഞ്ഞു, വൈനുൻ ബാത്ത് തഹ്റുസ് ഫീ സബീലില്ലാ, അള്ളാഹന്റെ മാർഗത്തിൽ കാവലിരുന്ന കണ്ണ്.
കണ്ണുനീര് ഒഴുകുക എന്ന് പറയുമ്പോ കുറെ കരയണം. അള്ളാഹിനെ പേടിച്ച് ഒരു തുള്ളിയാണെങ്കിൽ പോലും വെറുതെ ആവൂലാണ്. അതിന്റെ രൂപം ഉദാഹരണം പറയുന്നുണ്ട് അള്ളാഹു റസൂൽ. നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഐനിൻ ബാഖിയതുൻ യൗമൽ ഖിയാമത്തി ഇല്ല ഐനുൻ ഗള്ളത് അൻ മഹാരിമില്ലാ വഐനുൻ സഹിറത് ഫീ സബീലില്ലാ വഐനുൻ ഖറജ മിൻഹാ മിസ്ലു റാസി ദുബാബി മിൻ ഖശിയത്തില്ലാഹി അസ്സ വജൽ കുല്ലു ഐനിൻ ബാഖിയതുൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ എല്ലാ കണ്ണുകളും കരയും, സകല മനുഷ്യന്മാരും ഖിയാമത്ത് നാളിൽ കരയും, എല്ലാവരും കരയും. ഇല്ല ഐനുൻ, അതിൽ മൂന്ന് കണ്ണ് ഒഴിവാക്കിയിട്ട് അതിൽപ്പെട്ട ഒരു കണ്ണ്, ഗള്ളത്ത് മഹാരിമില്ല അള്ളാഹിന്റെ ഹറാമിന് തൊട്ട് കണ്ണ് ചിമ്മി, ഹറാമായ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ കാണുന്നില്ല എന്നും ചിമ്മാൻ തോഫീക്ക് കിട്ടിയ മഹാഭാഗ്യമുള്ള കണ്ണ്. ഈ കാലത്ത് അതൊക്കെ എങ്ങനെ നടക്കും അള്ളാഹു അഅലം. അത് അത്രയും സൂക്ഷ്മതലുകൾക്ക് കഴിയുള്ളൂ. അന്ത്യനാളിൽ കരയേണ്ടി വരൂല, എല്ലാവരും കരയും. വൈനുൻ മറ്റൊരു കണ്ണ്, സഹിറത്ത് ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തില് ഉറക്കൊഴിഞ്ഞ കണ്ണ്. അക്കണ്ണനും അന്ത്യനാളിൽ എല്ലാവരും അങ്ങനെ വാവിട്ട് കരയുമ്പോൾ ഹാപ്പി ആയിട്ടുണ്ട്. വേറൊരു കണ്ണ്, വൈനുൻ ഖറജ മിൻഹ, ഒരു കണ്ണ് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. മിസ്ലു റസി ദുബാബി, ഈച്ചയുടെ തല പോലെയുള്ള, ഈച്ചത്തല മാതിരിയുള്ള ഒരു സംഭവം. ഹസിയത്തില്ല, അള്ളാഹിനെ പേടിച്ചിട്ട് അജവചൻ. ഈച്ചന്റെ തല എന്ന് പറയുമ്പോൾ ചെറിയൊരു അത്ര വലുപ്പുള്ള ഒരു കണ്ണുനീർ കണം, കണ്ണിന്ന് പൊടിഞ്ഞ് തൂങ്ങി ഇങ്ങനെ നിന്നു. ഫാലു കഴിഞ്ഞാവൂ എന്നാണ് ഇന്നലെയൊക്കെ പറഞ്ഞത്. കണ്ണു ഒലി കുത്തി ഒലിച്ചു എന്ന് പറഞ്ഞാൽ കരഞ്ഞ് 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 കരഞ്ഞ്. അതിനിപ്പോ എല്ലാവർക്കും കഴിഞ്ഞോളൊന്നില്ല. ഒരു ഈച്ച തലയുടെ മാതിരിയുള്ള ഒരു കണ്ണുനീർ തുള്ളി ഇങ്ങനെ അങ്ങനെ തൂങ്ങി ആ കണ്ണ് അള്ളാഹു പിടിച്ച് കരഞ്ഞതാണെങ്കിൽ, എല്ലാ കണ്ണ് കരയുമ്പോഴും അങ്ങനെ കരയുന്ന കണ്ണിന് അവിടെ വെച്ച് കരയേണ്ടി വരുമല്ല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നരകം എന്ന് പറഞ്ഞാല് തീയാണല്ലോ, നരകം എന്ന് പറഞ്ഞാൽ തീയ. ആ തീ കെടുത്താനേ വെള്ളത്തിനെ കഴിയുള്ളൂ. നരക തീ കെടുത്താനുള്ള വെള്ളം ദുനിയാവിൽ നേരത്തെ അള്ളാഹ് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട് എന്നാണ്. തീയെപ്പോഴോ വരാനുള്ള തീയ, അത് നേരത്തെ തന്നെ വെള്ളം മാറുന്ന കെടുത്ത, അങ്ങനെ കെടുത്തിയ പിന്നെ ആ തീയിന്റെ കാര്യം പഠിക്കുന്നത്. വെള്ളം തീയോ അത്ര എതിരാണ്. ആ വെള്ളമാണ് ഈ കണ്ണുനീർ എന്ന് പറഞ്ഞ വെള്ളം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുഅ്മിനിൻ യഖ്റുജു മിൻ ഐനൈഹി ദുമുഉ. ഏതെങ്കിലും ഒരു മുഅ്മിൻ, അയാളുടെ രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ പുറത്തു വന്നു. വൈൻ കാനായി ആ കണ്ണുനീര് മിസ്ല റഹസ്യ ദുബാബി, ഈച്ചയുടെ തലയെ പോലെ മാത്രമേ ഉള്ളൂ, എന്നാലും കണ്ടില്ല. മിൻ ഖസിയത്തില്ല, അള്ളാഹിനെ പേടിച്ചിട്ട് അത് പുറത്തു വന്നു. സുമ്മ തുസീബു ശയ്യം മിൻ ഹർരി വജ്ഹിഹി ഇല്ലാ ഹർറമഹുല്ലാഹു അലന്നാർ. പിന്നെ അത് അയാളുടെ മുഖത്ത് തുസീബു, ആ കണ്ണുനീരിങ്ങനെ ഒലിച്ചിട്ട് ശയ്യം മിൻ ഹർരി വജ്ഹിഹി, അയാളെ ചൂടായി നിൽക്കുന്ന മുഖത്തിന്റെ ആ മുഖത്തിന്റെ കവിളിലൂടെ ആ തുള്ളി ഇങ്ങനെ ഒഴുകി വന്നാൽ. അള്ളാഹു തആല നരകത്തെ അയാൾക്ക് ഹറാമാക്കാതിരിക്കൂല, നരകത്തെ ഹറാമാക്കാന്ന് ഒരിക്കലും അള്ളാഹു ആ കരയുടെ കണ്ണിനെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല എന്നാണ് ഏറ്റവും വലിയ സന്തോഷമാർത്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.